എല്ലാവർക്കും മിസ്റ്റർ നാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെസ്സിൽ കുറച്ച് ബിഗിനേഴ്സിനുള്ള ഓപ്പണിങ്സ് ആണ് പറയാൻ പോകുന്നത്. കൂടുതൽ ബിഗിനേഴ്സും ഈ ഒരു ഓപ്പണിങ് ചെയ്യുന്നത് ഫസ്റ്റിന് ചെയ്യുന്നത് രണ്ട് സൈഡിലുള്ള ആൾക്കാരെ ആക്റ്റീവ് ആവുക എന്നാണ്. അപ്പോൾ അവർക്ക് റൂക്കിനെ പുറത്തിറക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ശുദ്ധ മന്ദത്തരമാണെന്ന് ഞാൻ പറയുകയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതാ, ഇപ്പം ഞാൻ ഈ പോണിനെ E4 എത്തിച്ചു. E4 എത്തിച്ചാൽ നമുക്ക് D5 F5 പവർ നമുക്ക് എടുക്കാൻ പറ്റും. സോ അതാണ് ഇതിന് ട്രിക്ക് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ D4 മറ്റേ പോണിനെയും നീക്കുന്നു. സോ ഈ ഒരു പോണിൻ്റെ ഹൊറിസോണ്ടലായിട്ടൊരു പോൺ ഒന്നുണ്ട്. ഇങ്ങനെ വല്ല വരികയാണെങ്കിൽ നമ്മൾ നോക്കി നിൽക്കരുത്, അപ്പം തന്നെ വെട്ടാവുന്നതാണ്. ഇതാണ് എൻ്റെ ഓപ്പണിങ് ട്രിക്ക് എന്ന് പറയുന്നത്. ഒരു ഓപ്പണിങ് ട്രിക്കാണിത്. പിന്നെ നമുക്ക് ഈ ഒരു ബിഷപ്പിനെ ആക്റ്റീവ് ആക്കാം, രണ്ട് ബിഷപ്പിനെ ആക്റ്റീവ് ആക്കാം, നൈറ്റുകളെ ആക്റ്റീവ് ആക്കാം, രണ്ട് നൈറ്റിലെയും ആക്റ്റീവ് ആക്കാം. നമ്മൾ ബിഷപ്പിനെ ആദ്യം ആക്റ്റീവ് ആക്കരുത്, കാരണം ചിലപ്പോൾ ഇവിടെ രാജാവിനെ ഈ ഒരു E8 നിൽക്കുന്ന രാജാവിനെ നമ്മൾ ടാർഗറ്റ് ഇട്ട് വെച്ചാൽ നമ്മൾ B5 വെക്കുന്നു. സോ ബിഷപ്പ് ഓരോന്നിനു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എനിക്ക് വേറെ വല്ല ആവശ്യത്തിനാവും ബിഷപ്പ് വേണ്ടി വരും. ചിലപ്പോൾ എനിക്ക് ക്വീനിനെ എടുക്കാനാണെങ്കിൽ എനിക്ക് വേറെ ആവശ്യം വരും. സോ നമ്മൾ ക്വീന് ബിഷപ്പിനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതിന് പകരം അതിന് മുമ്പേ നമ്മൾ ഈ കുതിരേനെ ആക്റ്റീവ് ആക്കണം, കുതിരകളെ ആക്റ്റീവ് ആക്കണം, രണ്ട് കുതിരകളെ ആക്റ്റീവ് ആക്കും, എന്നിട്ടാണ് ബിഷപ്പിനെ വേണ്ട രീതിയിൽ ആക്റ്റീവ് ആക്കേണ്ടത്. സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അതിനുമുമ്പ് ഒരു കാര്യം ചെയ്യാണ്ട് ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പലർക്കുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കിങ് E1 നിൽക്കുന്ന കിങ്ങും ക്യൂനൊക്കെ ഈ കിങ്ങൊക്കെ അൺസേഫ് ആവില്ലേ എന്നതാണ് ഒരു ചോദ്യം വരുന്നത്. അതിന് നമ്മൾ കാസ്റ്റിലിംഗ് എന്നൊരു പരിപാടിയുണ്ട്. സോ ആ കാസ്റ്റിലിംഗ് ചെയ്യാവുന്നതാണ്. കാസ്റ്റിലിംഗ് എന്ന് വെച്ചാൽ നമുക്ക് കിങ്ങിനെയും റോക്കിനെയും അതിൻ്റെ പൊസിഷൻ മാറ്റുക എന്നതാണ് കാസ്റ്റിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേ സൈഡേക്കും കാസ്റ്റിലിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. കാണിച്ചു തരാം. അതുപോലെ കാസ്റ്റിലിംഗ് മറ്റേ സൈഡേക്കും ചെയ്യാൻ പറ്റും. സോ അത്രക്കുള്ളൊരു വീഡിയോ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഈ മാസത്തിനുള്ളിൽ 200 സബ്സ്ക്രൈബേഴ്സ് ആവാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അത്രക്കുള്ള ഈ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ നമുക്ക് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. അതിലേക്കും ബൈ ബൈ.